നവകേരള സദസ് വീണ്ടും തുടങ്ങാൻ പോവുകയാണ്. പുതിയ മന്ത്രിസഭയുമായി നാല് മണ്ഡലങ്ങളിലേക്ക് എത്തുകയാണ് നവകേരള സദസ്. നേരത്തെ എറണാകുളത്ത് എത്തിയപ്പോഴൊക്കെ വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ നാല് മണ്ഡലങ്ങളിൽ ഇന്നും നാളെയുമായി ഈ സദസ് ക്രമീകരിച്ചിരിക്കുന്നത്? ഇന്ന് പുതുവത്സരമാണ്, സംസ്ഥാന സർക്കാരിന്റെ ഒരു ഉത്സവമാണ് സത്യത്തിൽ നവകേരള സദസ് എന്ന് പറയേണ്ടി വരും. ഇടയ്ക്ക് വഴിതോളും വഴിയിലുടനീളം ഈ പ്രതിഷേധക്കാരെ കരിങ്കുടിക്കാരെയൊക്കെ തന്നെ നല്ല പച്ച പഞ്ഞിക്കിടുന്ന പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ച ഇവിടെ ഉണ്ടാകുമോ എന്നറിയില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തൃക്കാക്കരയിലെ നവകേരള സദസ് വേദിയിലാണ്. കാനം രാജേന്ദ്രൻ്റെ മരണത്തെ തുടർന്നായിരുന്നു നാല് മണ്ഡലങ്ങളിലെ നവകേരള സദസ് മാറ്റിവെക്കേണ്ടി വന്നത്. അതിൽ തൃക്കാക്കര പിറവം മണ്ഡലങ്ങളിലേത് ഇന്ന് വൈകിട്ട് 3 മണിക്കും 5 മണിക്കുമായി ക്രമീകരിച്ചിരിക്കുന്നു. പിന്നെ ശേഷിക്കുന്നത് കുന്നത്തുനാട് തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിലേതാണ്. ഈ മണ്ഡലങ്ങളിലേത് നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് 5 മണിക്കുമായി ക്രമീകരിച്ചിരിക്കുന്നു. മന്ത്രിമാരൊക്കെ തന്നെ കൊച്ചിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രി രാവിലെ എത്തും എന്ന് പറയുന്നു. ഈ തൃക്കാക്കര മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ വലിയ സുരക്ഷ ഏർപ്പെടുത്തുമെന്നൊക്കെയാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വേദിക്ക് കുഴിബോംബ് ഭീഷണിയുമായി ഒരു കത്ത് RDOയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഇന്നലെ കെ സുധാകരൻ അമേരിക്കയ്ക്ക് പുറപ്പെടും മുമ്പ് കൊച്ചിയിൽ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ ഈ നവകേരള സദസ്സെതിരായ തങ്ങളുടെ പ്രതിഷേധം ഈ എറണാകുളത്തും തുടരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് കാവലും പോലീസ് ബന്ദോബസ്തും ഒക്കെ തന്നെ ഇന്ന് പകലുടനീളം കാണാൻ കഴിയും. പ്രത്യേകിച്ചും ഈ നവകേരള സദസ് നടക്കുന്ന ഈ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് UDFന്റെ വലിയ പ്രധാനപ്പെട്ട കോട്ടകളാണ്. തൃക്കാക്കര എന്ന് പറഞ്ഞാൽ UDFന്റെ ഏറ്റവും വലിയ കോട്ടയാണ്. ഒപ്പം തന്നെ പിറവം എത്രയോ കാലങ്ങളായി UDFനൊപ്പം നിൽക്കുന്ന സ്ഥലമാണ്. തൃപ്പൂണിത്തുറയിലേക്ക് വന്നാൽ തൃപ്പൂണിത്തുറയും കുന്നത്തുനാടുമൊക്കെയാണ് കുറച്ച് ഈ മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ഇടതുമുന്നണിക്ക് സ്വാധീനമുള്ള മേഖലകൾ. ഈ നാല് മണ്ഡലങ്ങളിലും ഏതു തരത്തിലുള്ള പ്രതിഷേധം ആവും എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. പോലീസും CPMന്റെ നേതാക്കളും ഒക്കെ തന്നെ ഈ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇതിനെയെല്ലാം കോട്ട കെട്ടിക്കൊണ്ടുള്ള ഇത്തരം പ്രതിഷേധങ്ങളെയെല്ലാം തടുക്കാൻ പറ്റുന്ന കോട്ട കെട്ടിക്കൊണ്ടുള്ള ഒരു നവകേരള സദസ്സിനാവും കൊച്ചി ഇന്ന് സാക്ഷിയാവുക എന്നുറപ്പാണ്. ശാലിനി.